ഖത്തർ ലോകകപ്പിലേക്ക് നോക്കിയാൽ കാണുന്ന ദൂരമേ ഉള്ളൂ. മൂന്ന് മാസത്തിനപ്പുറം ലോക പോരാട്ടങ്ങൾക്ക് തുടക്കമാവും. ലോകകപ്പിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ടീമുകളെല്ലാം. കിരീട സാധ്യതയിൽ ഇത്തവണയും മുന്നിലുള്ള ടീമാണ് മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ. ലോകകപ്പ് ടീമിനെ നിശ്ചയിക്കാൻ കൂട്ടിയും കിഴച്ചും താരങ്ങളുടെ പ്രകടനം വിലയിരുത്തുകയാണ് കോച്ച് ടിറ്റെ. ഇതിന്റെ ഭാഗമായി ബ്രസീൽ അടുത്ത മാസം രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും. സെപ്റ്റംബർ 9 ഈ മത്സരങ്ങൾക്കുള്ള ടീമിനെ ടിറ്റെ പ്രഖ്യാപിക്കുക. ഇതിനു മുൻപ് യൂറോപ്പിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളുടെ മത്സരം നേരിൽ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് ടിറ്റെ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു മത്സരം ഫ്രഞ്ച് വമ്പന്മാരായ PSGയുടേതാണ്. നെയ്മർ ജൂനിയർ, മാർക്ക് ജോസ് എന്നിവരാണ് PSGയിലെ ബ്രസീലിയൻ താരങ്ങൾ. അടുത്ത മാസം മൊണാക്കോയ്ക്കെതിരായ PSGയുടെ മത്സരം കാണാനാവും ടിറ്റെ VIP ഗാലറിയിലെത്തുക. ഇതോടൊപ്പം ഇംഗ്ലണ്ടിൽ ആഴ്സണലിന്റെ മത്സരവും ടിറ്റെ തീരുമാനിച്ചിട്ടുണ്ട്. മാർട്ടിനെലി, ഗബ്രിയൽ ജെസീസ്, മഗ്ഗലസ് എന്നീ ബ്രസീലിയൻ താരങ്ങൾ ആഴ്സണൽ നിരയിലുണ്ട്. ആഴ്സണൽ ഫുൾഹാം മത്സരമായിരിക്കും ടിറ്റെ കാണുക. 39-കാരനായ ഡാനി ആൽവേസിന്റെ പ്രകടനം നേരിട്ട് വിലയിരുത്താനും ടിറ്റെ തീരുമാനിച്ചിട്ടുണ്ട്. ആൽവേസ് നിലവിൽ മെക്സിക്കൻ ക്ലബ്ബായ പ്യൂമാസിന്റെ താരമാണ്. ആൽവേസിന്റെ കളി കാണാൻ ടിറ്റെ മെക്സിക്കോയിലേക്ക് പോകില്ല. പകരം സഹപരിശീലകരായ സെസാർ സാമ്പിയോ, പാസോസ് എന്നിവരായിരിക്കും ആൽവേസിന്റെ പ്രകടനം വിലയിരുത്തുക. ഇറ്റലിയിൽ റോമോ യുവന്റസ് മത്സരവും സ്പെയിനിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് VRL മത്സരവും ബ്രസീലിൽ പാൽമേറാസ് ഫോർട്ട്ലേസ മത്സരവും ബെൻഫിക്ക ഡൈനാമോ കീവ് മത്സരവും ബ്രസീൽ പ്രതിനിധികൾ കാണാനെത്തും. ലോകകപ്പിലെ ഏറ്റവും മികച്ച താരങ്ങൾ ഉൾപ്പെടുത്തി ടീം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ടിറ്റയും പരിശീലക സംഘവും ലോകത്തെ വിവിധ ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളുടെ പ്രകടനം നേരിട്ട് കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.